നാരായണിയുടെ വീടിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സൗഹൃദങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു വീടാണ്. അപ്പൊ അത് ശരിക്കും നാരായണി എന്ന് പറഞ്ഞ വ്യക്തി എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്യലൊക്കെ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പണ്ട് അവരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. മെയിൻ വലിയൊരാളായിട്ട് ആദ്യമായിട്ട് തന്നെ പറയുന്ന ദാസ്മാമ യേശുദാസാണ്. ദാസ്മാമ അച്ഛൻ്റെ ഫ്രണ്ട്, എൻ്റെ ഒരു അങ്കിൾ, ഒരു ഗോഡ് ഫാദർ ലൈനാണ്. അപ്പം ദാസ്മാമ വരുന്നത് അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ഫെസ്റ്റിവലാണ്. ദാസ്മാമയ്ക്ക് വീട്ടിലവിടെ കച്ചേരി, കോഴിക്കോട് കച്ചേരി ഉള്ളപ്പം എന്നെ കൊണ്ടു കച്ചേരിക്ക്. പ്രഭാണ്ടി ദാസ്മാമയുടെ കൂടെ അവർക്ക് മൂന്ന് ആൺകുട്ടികളാണ്. അന്ന് പെൺകുട്ടികളില്ല. ആ സമയത്ത് ഞാനാണ് അവരുടെ കൂടെ പെൺകുട്ടിയായിട്ട് പോയിരുന്നത്. പ്രഭാണ്ടി എന്നെ കൊണ്ടു. ഞാൻ കച്ചേരികൾക്ക് അധികം കച്ചേരി എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി കച്ചേരി കേട്ടിട്ടില്ലെങ്കിലും ആ പ്രോമിനൻസിന് വേണ്ടി പ്രഭാണ്ടിയുടെ കൂടെ പോയിരിക്കും. കാരണം ദാസ്മാവിടെയും പ്രഭാണ്ടിയുടെയും പെറ്റായിട്ടാണ് ഞാൻ പോവാ. ഈ പറഞ്ഞ പോലെ അമ്മയുടെ സെക്കൻഡ് കസിൻ ആണ് രേവതി. ആശേച്ചി, ഞങ്ങൾ ആശേച്ചി എന്ന് പറയും. ആശേച്ചി ഈ പറഞ്ഞ പോലെ ടിപ്സ് ഒന്നും തരില്ലെങ്കിലും ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഐ എം എ പക്ക കൊറിയോഗ്രാഫർ. ഇന്നത്തെ ഒരു ഇതിൽ യു ആർ എ ഗുഡ് കൊറിയോഗ്രാഫർ അല്ലേ. അപ്പൊ ഞാൻ പറയും, ചേച്ചി പേടി, കോൺഫിഡൻസ് തരും. കാരണം ചേച്ചി വളരെ ഇൻഡിപെൻഡന്റ് ആണ്. ആ കോൺഫിഡൻസ് ചേച്ചി എന്നും തരും. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പേടിയാണ്. യു ആർ എ ഗുഡ് കൊറിയോഗ്രാഫർ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഗോ ഹെഡ്, അതാണ് പറയുക. അല്ലാതെ അതിനെപ്പറ്റി ഒരു നെഗറ്റീവ് ആസ്പെക്റ്റോ പോസിറ്റീവ് ആസ്പെക്റ്റോ ചേച്ചി പറയില്ല. ചേച്ചി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ അച്ഛൻ, കാരണം ഇത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ഛൻ എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെ ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണെങ്കിലും അതെ, അച്ഛൻ്റെ തോന്നിയാസങ്ങളാണെങ്കിലും അതെ, ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഞാനും അച്ഛനുമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, അച്ഛ അവരെ ഇവരെ ചോദിച്ചാൽ അച്ഛനെങ്ങനെ, ഞങ്ങൾ രണ്ടുപേരും. അപ്പം അമ്മ ചോദിക്കും, നിങ്ങൾക്ക് നാടല്ലേ രണ്ടുപേർക്കും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ, അച്ഛനും മകളും. അപ്പം ഞാൻ പറയും, ഇത് എന്തൊരു പ്രൈഡാണ്. ആലോചിച്ചൊക്കെ അച്ഛനോട് അച്ഛൻ പറയാണ്, ഇതാ എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ അത് മകൾക്കും ഒരു പ്രൈഡാണ്. പക്ഷെ എന്നെ ഒരു ചീത്ത ഇതിനും വിട്ടിരുന്നില്ല കേട്ടോ അച്ഛൻ. അതുകൊണ്ട് അച്ഛനറിയാം എവിടെയാണ് നിർത്തേണ്ട മകളെ എന്നുള്ളത് നല്ലോണം അറിയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയം ദൈവാസുരത്തിലൂടെ ആയിരിക്കും. ദൈവാസുരത്തിൽ ആ ക്യാരക്ടർ കണ്ടിട്ടാണ് കുറച്ചുകൂടി പരിചയം. അപ്പൊ എങ്ങനെയായിരുന്നു അച്ഛൻ വീട്ടില്? ദേഷ്യക്കാരനാണ്? ഒട്ടുമല്ല. കാരണം ഞാൻ ഈ അച്ഛന്റെ ഈ ഒരു ദേവാസുര ഭാവം എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം വീട്ടിൽ വന്നിട്ട് എനിക്കിപ്പോ അമ്മയും കണ്ടിട്ടും ഒന്നുമില്ല. കാരണം അച്ഛന്റെ ദേവാസുരം സിനിമയിലെക്കാട്ടിലും എനിക്ക് ഞങ്ങളുടെ വീടായിട്ടുള്ളൊരു ഫീല് തോന്നുന്നത് രാവണപ്രഭു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് രഞ്ജേട്ടൻ കൂടുതൽ ആ സിനിമയിൽ എടുത്തിരിക്കുന്നത്. കാരണം അതിലുള്ള ആ ലാലിൻ്റെ രണ്ടാമത്തെ ലാലും അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പും അത് ഞങ്ങളുടെ വീട്ടിൽ പല ആൾക്കാരുമായിട്ട് ബന്ധം വന്നിട്ടുണ്ട്. ദേവാസുരം അത് അച്ഛൻ്റെയും അമ്മയുടെയും കഥയായതുകൊണ്ട് എനിക്കൊന്നും ഞങ്ങൾക്കൊന്നും അതിൽ റോളില്ല. കാരണം അത് കാണുമ്പോൾ അവരുടെ കഥ, അത് അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ അമ്മയുടെയും അച്ഛൻ്റെയും പല കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അച്ഛനോട് ചോദിക്കും, അച്ഛ ഇങ്ങനെയായിരുന്നു അച്ഛൻ എന്ന് ചോദിക്കും. അച്ഛൻ പറയും, പുറത്ത് പറയണ്ട, ചിലപ്പോ ഇതിലും മോശമായിരുന്നു ചില സമയത്തൊക്കെ. ഞാൻ അച്ഛൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ടത്. അച്ഛനും അമ്മയ്ക്കും ഒരു മകളാണ്, പക്ഷെ നാരായണിക്ക് എപ്പോഴും രണ്ട് സഹോദരന്മാര് കൂടെ ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും മൂന്ന് മക്കൾ തന്നെയാണ്. ഞാൻ എനിക്ക് അവിടെ മൂന്നാമത്തെ സ്ഥാനേ ഉള്ളു എന്നൊന്നും എനിക്കറിയാം. കാരണം അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കും കൂടുതൽ രഞ്ജേട്ടനും ജയറായേട്ടനും കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് സ്ഥാനം. കാരണം എന്തെങ്കിലും ഒരു കാര്യം ഡിസിഷൻ ഉണ്ടാവണമെങ്കിൽ അവര് രണ്ടുപേരും ഓക്കെ ആയി കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ തീരുമാനിക്കട്ടെ എന്ന് എന്നോട് ചോദിക്കും. അപ്പൊ പക്ഷെ അത് തീരുമാനമായി കഴിഞ്ഞിട്ടായിരിക്കും എന്നോട് ചോദിക്കണത് എന്നുള്ളതാണ് വാസ്തവം. കല്യാണത്തിന്റെ കാര്യത്തിൽ എന്റെ അച്ഛനും അറിഞ്ഞിട്ടില്ല, എന്റെ അമ്മ അറിഞ്ഞിട്ടില്ല, ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ല. രഞ്ജേട്ടനും ജയരാജേട്ടനും കൂടിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് എത്ര സ്വർണം എത്ര എങ്ങനെ സാരി എല്ലാം. രഞ്ജേട്ടനാണ് സാരി വാങ്ങാൻ പോയതും സാരി കൊണ്ടുവന്നതും ഒക്കെ രഞ്ജേട്ടനാണ്. അതെല്ലാം അവര് രണ്ടുപേരും കൂടിയാണ് എന്റെ കല്യാണം മുഴുവൻ ടേക്ക് ഓവർ ചെയ്ത് ചെയ്തത്. എനിക്ക് തോന്നുന്നുണ്ട് ഒരച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തൊരു ഭാഗ്യമാണ് അത് കിട്ടിയിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല മകളുടെ കല്യാണത്തിന്. അവര് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോയി. അതായിരുന്നു കല്യാണം. ശരിക്കും അവരൊരു സഹോദരന്മാർ എന്നുള്ള രീതിയിൽ ഏതൊരു ഏജ് ഗ്രൂപ്പ് മുതലാണ് കിട്ടിയത്? എങ്ങനെയായിരുന്നു ആ ഒരു? എനിക്ക് തോന്നുന്നു രഞ്ജേട്ടൻ വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരിക്കും. അതെ, അന്ന് ബോബ് ചെയ്തിട്ടുള്ള. അപ്പൊ രഞ്ജേട്ടനാണ് എന്നെ നാണി എന്ന് വിളിച്ചു തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ജയരാജേട്ടൻ വരുന്നത്. അപ്പൊ എപ്പോഴും വയസ്സുകൊണ്ട് മൂത്തത് ജയരാജേട്ടനാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ മൂത്തത് രഞ്ജേട്ടനാണ്. അപ്പം ഞങ്ങളുടെ വീട്ടില് എപ്പോഴും ജയരാജേട്ടൻ പറയുമ്പോഴും ചോദിക്കും കാരണവരെത്തിയോന്നാ ചോദിക്കുക. കാരണം രഞ്ജേട്ടനാണ് അവിടെ ടോപ്പ് പൊസിഷൻ. രണ്ടാമത്തെ ജയരാജേട്ടൻ, മൂന്നാമത്തെ ഞാൻ. ഇപ്പൊ അനൂപ് പറയും നീ നാലാമത്തെ, കാരണം ഞാനും കൂടെ ഇടയിൽ വന്നു എന്നുള്ളതാണ് എന്റെ ഭർത്താവ് പറയണത്. തീർച്ചയായിട്ടും. ഇത് കൂടാതെ ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, സുരുമാമാന്ന്. ഞങ്ങൾ എല്ലാവരും
യൂണിവേഴ്സലി വിളിക്കണേ. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെറുപ്പം തൊട്ടിട്ട് അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ പോലും എൻ്റെ കോമ്പറ്റീഷൻസ് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണതും എല്ലാം സുരമാമയാണ്. വളരെ മോശമായിട്ടുള്ള ഒരു ആസ്പെക്ട് എടുത്തിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് തോന്നും ഈശ്വര ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതിനുശേഷം ഞാൻ ഫോക്ക് ഡാൻസും നിർത്തി.